മനുഷ്യ ദുരിതം വരുമ്പോൾ വല്ലാതെ സംഘടനകളുണ്ടാവും. ആളുകൾ ആളുകളുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള സംഘടനകളുണ്ടാവും. അതൊക്കെ സ്വാഭാവികം മാത്രമാണ് സംഘടനകളുണ്ടാകുന്നത്. ആ സംഘടനകൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അത് മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞ് അവരെ മുദ്രകുത്തുക, അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായി ശബ്ദിക്കുന്നവരാണ് എന്ന് പറഞ്ഞ്, അതൊക്കെ ഒരു ഏകാധിപത്യ ഭരണകൂടത്തിൻ്റെ ചില സൂചനകളാണ്. മനസ്സിലായില്ല, അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. മനുഷ്യൻ പരാതി പറയും, സങ്കടങ്ങൾ പറയും. അപ്പോൾ ഞാൻ ഈ 20 വർഷമായി MLA ഇരിക്കുന്ന എൻ്റെ നിയോജകമണ്ഡലത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്നെ തടുത്ത് നിർത്തിയ ആളുകൾ പരാതി പറയും. അത് അവരവരെ സങ്കടം പറയും. അവരാരോട് പറയേണ്ടത്? അവർ ജനപ്രതിനിധികളോടും സർക്കാരിനോടും അല്ലാതെ ഈ പാവങ്ങൾ ആരോടാണ് പോയി സങ്കടം പറയേണ്ടത്? അത് പറയുമ്പോൾ അവർ പാടശേഖരങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണ കർഷക തൊഴിലാളികളും കർഷകരുമാണ്. പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകുന്ന ആളുകളാണ്. അവർ പോളിഷ്ഡായിട്ടുള്ള ലാംഗ്വേജിലായിരിക്കില്ല ചിലപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലായിരിക്കില്ല അവർ പറയണത്. അതിനെ അവർ ഭീതി വരുത്തണം. ഇവിടെ ജീവിക്കുന്ന ആളുകൾ ആരെങ്കിലും വന്ന് പേടിപ്പിച്ചാൽ പേടിച്ചോടുന്ന ആളുകളാണ്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് സ്വന്തം ജീവിക്കുന്ന അവരുടെ ഹാബിറ്റാറ്റിൽ നിന്ന് അവർ പലായനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോയി കണ്ട നമ്മൾ ആലോചിക്കുന്നത് ഇതുവരെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നതെന്നാണ്, ഇതെങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇവിടെ ജീവിക്കുന്നവരെയാണ് സമ്മതിക്കേണ്ടത്. രക്ഷപ്പെട്ടു പോകാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ആ പാവങ്ങൾ അവിടെ തന്നെ. ഇപ്പോൾ പറഞ്ഞില്ലേ, മക്കളൊക്കെ വേറെ സ്ഥലങ്ങളിലാണ്, കുട്ടികളൊക്കെ വേറെ സ്ഥലങ്ങളിലാണ്. ആ കുട്ടികളെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാതെ മക്കളെ കാണാതെ അവർ വന്ന് ഇവിടെ ജീവിക്കുകയാണ്. ഇത് വിട്ട് എവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ? അതിന് സംഘടനകളെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സംഘടനകളൊക്കെ ഈ വിഷയങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ സേവ് കുട്ടനാട് ഫോറം, ഈ ഇതൊരു ആലപ്പുഴയിലോ കുട്ടനാടോ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു വിഷയത്തെ കേരളത്തിൻ്റെ പൊതു ഫോക്കസിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടെന്നാണ് എൻ്റെ പ്രാഥമികമായ നിയമനം. ഞാൻ അവരെ അഭിനന്ദിക്കുക. ഈ പാവപ്പെട്ടവരുടെ പ്രശ്നം കുറേ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു കേരളം ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ സേവ് കുട്ടനാട് എന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻറ്റിനെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സുകൾ വരട്ടെ തന്നെ, അവർ വേറൊന്നുമല്ലല്ലോ പറയുന്നത്. ഇവിടെ ആളുകൾ സർക്കാരിനെതിരെ കലാപം നടത്തണമെന്നൊന്നുമല്ലല്ലോ അവർ പറയുന്നത്. അവരിവരെ രക്ഷിക്കണമെന്നല്ലേ, കുട്ടനാടിനെ രക്ഷിക്കണമെന്നല്ലേ പറയണം. അതിൽ നമ്മളിത്തിരി അസ്വസ്ഥരാണ്. എന്താ അദ്ദേഹം വന്ന് മറ്റേ MLA ആയിരുന്ന സമയത്ത് ചെങ്ങന്നൂർ വെള്ളപ്പൊക്കം വന്നപ്പോൾ എന്തായിരുന്നു പറയും? ഇവിടെ 100 കണക്കിന് ശവങ്ങൾ ഇവിടെ ഒഴുകി നടക്കും. മറ്റാണ് മറിച്ചാണ് ഏതെങ്കിലും ഒരു മന്ത്രി വന്ന് ഞങ്ങളെ രക്ഷിക്കും. അത് ഭീതി വന്നപ്പോൾ ഉറക്കെ പറഞ്ഞാണ്, സത്യസന്ധമായിട്ട് പറഞ്ഞായിരിക്കും. അത് സ്വന്തം നാട്ടിലെ ജനങ്ങൾ, ഞാനും TV ചാനലിലൊക്കെ അന്ന് ചർച്ച ചെയ്തപ്പോൾ വിതുമ്പിപ്പോയി അറിയാതെ. കാരണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അവരുടെ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ പറയും. അത് അത്രയും ഭീതി ഇപ്പോൾ വരുന്നില്ലല്ലോ. സേവ് കുട്ടനാട് ഫോറം അത്രയും ഭീതി ഇവിടെ വരുത്തിയിട്ടില്ലല്ലോ. ഉണ്ടോ? ഇതിനകത്ത് ഏറ്റവും